വെച്ചിട്ടുണ്ട്. റെക്കോർഡ് ചെയ്യാം. ലാസിക്ക് വേണ്ടി ഡ്യൂടി ഹോം തിയേറ്ററും സൗണ്ട് ബാറും എല്ലാ സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ലാസിനെ പൊളിച്ചടക്കൂല. ഞങ്ങളെ ഒരു ടെറർ ടറർ നോട്ടം നോക്കുന്നുണ്ട്. സോ എല്ലാ സംഭവം സെറ്റ് ആക്കും. ഇത് എടുത്തിട്ട് നമുക്ക് നേരെ പുറത്തു കൊണ്ടുവരും. ഡ്യൂടിയുടെ കൈ ഇതിന്റെ ഉള്ളിൽ കുടുങ്ങി എന്നാണ് പറയുന്നത്. കുഞ്ഞുമോൾ പിടിച്ചേൽക്കി ഓ ലാസി പുറത്തേക്ക് പോകാണ്ട് ഇപ്പളേ തുടങ്ങി. നമ്മളിവിടെ ഉണ്ടായിട്ട് കളിക്കാണ്ടില്ല. നേരെ പുറത്ത് ഉള്ളു കൊണ്ടിട്ട് ഉള്ളു കൊണ്ടിട്ട് ഉള്ളു കൊണ്ട് പോടുന്ന് എന്റെ ലാസി പോ ഇപ്പൊ കുറച്ച് ദിവസം ലാസിക്ക് നല്ല ടെറർ മോഡാണ്. വാതിലൊന്ന് ചെറുതായിരിക്കും തുറന്ന് കടന്ന് അത് പിടിച്ച് തുറന്നിട്ട് വരെ പുറത്തുപോകും. ഇന്നലത്തെ നിങ്ങൾ ഇന്നലത്തെ വീട്ടിലെ ഞങ്ങൾ മെഞ്ഞാതി വീട്ടിലായിരുന്നു അല്ലേ? മെഞ്ഞാതി വീട്ടിലെ കണ്ടായിരുന്നു. അന്ന് നമ്മൾ ഒരു പണി സെറ്റ് ആക്കിയിരുന്നു, പക്ഷെ അത് ചെയ്യാൻ കഴിഞ്ഞില്ല, ടൈമില്ലായിരുന്നു. പക്ഷെ വേറെ കൊറേ കാര്യങ്ങളിലേക്ക് പോയി. ഇന്ന് ഒരുപാട് ടൈം ഉണ്ട്. സോ ഇന്ന് മൊത്തം സെറ്റ് ആക്കണം. ഓക്കെ വീട് ഒന്നുകൂടി തുറന്ന് കാണണ്ടോ നോക്ക്. ഓടാതെ നോക്കണേ. നോക്ക് 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 ഇല്ല നന്നായി പോയോ? അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അടുക്കളയിലൂടെ ഓടിയോ? അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഇവിടെ ആക്കണ സൗണ്ട് ബാർ ഉണ്ട്, ബൂഫർ ഉണ്ട്. അങ്ങനത്തെ ബൂഫർ അല്ലേ, ബൂഫർ ഓരോരുത്തർ ഓരോന്ന് പറയും. സോ ഫുൾ സൗണ്ട് സിസ്റ്റം ഇവിടെ ഉണ്ട്. ഡോൾബി സംഭവമായിട്ട് നമുക്ക് അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഈ ഒരു സംഭവം നമ്മൾ നേരെ പുറത്ത് കൊണ്ടുവെക്കും. നമ്മളെ പൂച്ച ഓടിപ്പോയി ഓടിപ്പോകുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കും. എന്നിട്ട് നമ്മൾ ഒരു സിംഹത്തിന്റെ അല്ലെ ടൈഗറിന്റെ ഏതെങ്കിലും സൗണ്ട് പ്ലേ, അതായത് അത് ഓടിപ്പോകുമ്പോ ഓക്കെ ഓ മൈ ഗോഡ്, അത് ഓടിപ്പോകുമ്പോ ഈ സൗണ്ട് ആണ് കേൾക്കണം, വലുതായിട്ട് കേൾക്കണം. സോ അത് അതേമാതിരി തിരിച്ചറിയണം. സൗണ്ട് കാരണം നമ്മളെ കാറിന്റെ സൗണ്ട് കേൾക്കുമ്പോ തിരിച്ചു കാറിന്റെ സൗണ്ട് കാര്യമായിട്ടുള്ള കാര്യം പറയുമ്പോൾ ഇവിടെ ചളി അടിക്കുന്ന പണ്ടേ കുറച്ച് കൂടുതൽ. അത് കേസ് നിങ്ങൾ മൈൻഡ് ചെയ്യണം. ഇന്നത്തെ ഗുളിക കുടിച്ചില്ലേ? ഗുളിക കുടിച്ചില്ലല്ലോ. ആ ശരിയാ, കുറച്ച് ദിവസം ഇങ്ങനെ തുടങ്ങിട്ട് നോമ്പായിട്ട് ഗുളിക ഇല്ലല്ലോ, വെറുതെ അല്ലേ മറന്നു കേസ്. നമ്മളെ ഡ്യൂട്ടിക്ക് കൊടുത്ത പ്രാങ്കിന്റെ ചെരുപ്പ് താക്കണേ ഇപ്പോഴും ഇവിടുന്ന് കിട്ടുന്നില്ല കേട്ടോ. താക്കണ ഈ സാധനം അവിടെ എങ്ങനെയുണ്ടായിരുന്നില്ല, വിളിയില്ലായിരുന്നോ? ലെവല് സാധനം, ഇത് ഇവിടുന്ന് എടുക്കാൻ കഴിയില്ല. കഴിഞ്ഞത് പൊട്ടിച്ചെടുക്കാം, സെറ്റാക്കണം. കുഞ്ഞ പോയാ നോക്ക്, കടന്നല്ലോ തേനീച്ചൊക്കെ പോയാ നോക്ക്, അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ഈ വണ്ടി പോയോ? ഓക്കെ, നമ്മൾ ഈ വണ്ടി ഇതാക്കണം മുമ്പോട്ട് നിർത്തിട്ട്. എടി ലാത്തി വന്നേ, ലാത്തി വന്നേ, പിടിച്ചോണ്ടോ പിടിച്ചോണ്ടോ, എന്ത് അത് പിടിച്ചോണ്ടോ? ഇപ്പൊ ഓടു ഓടു ഓടു. ഈ സാധനം ഇതാ ഇങ്ങോട്ടാണ് ഓടി വരാറ് കേട്ടോ. ഞങ്ങളെ കറക്റ്റ് കണ്ടില്ല, വരുന്നുണ്ട് ഇവിടെ ഓടി വരും. സോ നമ്മൾ ഇവിടാണ് സൗണ്ട് സിസ്റ്റം മൊത്തം ഇവിടാണ് വെക്കാൻ പോണത്. ഒളിച്ചു നിൽക്കുക, ആരും കണ്ടില്ല. കണ്ടു കൊണ്ടിട്ട് മൊത്തം സെറ്റാക്കിട്ട് എടുത്താ മതി. ഇപ്പൊ ഞാന് ഒരു ലയന്റെ വോയിസിന്റെ ഒരു സംഭവം ഇവിടെ എടുത്തിട്ടുണ്ട്. ആ അടിപൊളി 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 കേസ്, ഇത് മതി. ഇത് നമ്മള് ലാസി കുട്ടി മസാജർ ആയിട്ട് കളിക്കുകയാണ്. നേരത്തെ ഓടിപ്പോയ ആളാ, ഇപ്പൊ ഭയങ്കര കളിക്ക. വായൊക്കെ തുറന്നില്ലേ ഞങ്ങളെ? തോനെ കളിച്ചിട്ട് വായൊക്കെ തുറന്നിന്. കുഴപ്പമില്ല, ഞങ്ങൾ ആടുന്നോട്ടെ. നമുക്ക് മൊത്തം ബാക്കി സെറ്റാക്ക, വാ വാ ബാക്കി സെറ്റാക്കടി വാ. ഗേസപ്പോ ഞാൻ ബൈക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഡ്യൂടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാക്കണം നമ്മുടെ ഹോം തിയേറ്ററും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബൂഫറും സെറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ പുറത്തുനിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ടല്ലേ മൊത്തം സെറ്റാക്കി. ലയന്റെ ഒരു കിടുക്കാ ജോടിയുണ്ട്. കുഞ്ഞാലത്ത് സെറ്റാവോ നോക്കിയാറു? അതായത് ലാസി ലാസി അവിടെ നേരെ ഓടി വരും അല്ലേ? ഇവിടെ എത്തുമ്പോ സൗണ്ട് വെക്കണം. ചീറ്റി പോയി നേരെ അതങ്ങോട്ട് വിടും. കുഞ്ഞാള് ഈ ലാസിന്റെ മുമ്പിൽ ചേറ്റാനാവില്ലല്ലോ. ഞങ്ങളെ ചടച്ച് ചടച്ച് ഒരു വിധമായി നമ്മൾ രണ്ടാളും. സോ ഇത് മൊത്തം കണക്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോ കൂടി ഇവിടെ വെക്കണേന്നില്ല. നമ്മള് മറ്റേ പ്രൊജക്ടർ എടുത്തോണ്ടോ? ഓ മൈ ഗോഡ്, ഈ ഡോറിന്റെ ബാക്കിലാണ് ലാസിൻ ഉള്ളത്. ഇതിപ്പൊ തുറന്ന ഇപ്പൊ ലാസി ഓടുന്നേ. അതിന്റെ സുഖം എന്താന്നിക്കാറില്ല, എന്താണെന്നാണ് ഇന്ന് നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നത്. ചീറ്റി പോവാണെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ഒക്കെ ഒരു ശ്രമമാണ്. വീഡിയോ നമ്മൾ നോക്കി, പക്ഷെ ചെറുതായിട്ട് ചീറ്റിപ്പോയി. നമ്മൾ ക്ഷമിച്ച്, നമ്മളോട് എന്നല്ലേ ഞങ്ങളെ നിങ്ങളും ക്ഷമിച്ച് തീറ്റുന്നു. പക്ഷെ ഇതിപ്പോ സൗണ്ടിന്റെ ആണ്. പൂച്ചക്ക് കാഴ്ചനെ കാട്ടി കൂടുതൽ വെച്ചപ്പോ സൗണ്ട് ഇഷ്ടപ്പെടാൻ പറ്റും. അപ്പൊ നമുക്ക് അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. ഞങ്ങൾ പടക്കത്തിന്റെ സൗണ്ട് ആയിരുന്നു. നമ്മളിവിടെ ഒരു ക്യാമറ വെക്കും, നമ്മളതിനെ കാണൂല. കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ ബാക്കോട്ട് എറിഞ്ഞോടും, നമ്മളെ ഫൂൾ ആക്കും. അപ്പൊ നിങ്ങൾ ഈ ആയിരിക്കും പൂച്ച പാവാണെന്ന്. പൂച്ച പാവല്ലേ ഗൈസ്? അവിടെ തുറന്നപ്പോ ഓടും കേസ്. അതുകൊണ്ട് ഇപ്പൊ തുറക്കുന്നില്ല, മൊത്തം സെറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളിവിടെ ക്യാമറ വെച്ചിട്ട് വാതിൽ തുറക്കും, എന്നിട്ട് ഓടില്ല. സൗണ്ട് ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ കുഞ്ഞു മാലോ കിട്ടോ? ഇല്ല ഗൈസ്, ഇവിടെ ഒരു ഫോൺ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇതൊന്ന് റെക്കോർഡ് ചെയ്യട്ടെ. ഒന്ന് നടക്കും, ഒന്ന് നടക്കാം. തുറന്നിട്ട് ഓടി വാ ബൈക്കിന്റെ ബാക്കിൽ കേട്ടോ. ഗൈസ് നമ്മള് ബൈക്കിന്റെ ബാക്കിലാണ് നിക്കണത്. വേ
വരുന്നുണ്ടോക്കെ കാണില്ല ഞാൻ. എന്താടി എവിടെ പുറത്തിരിക്കുക? ഈ അങ്ങോട്ട് പോയി, അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ. കിടക്ക. അത് നമ്മള് കൊറേ നേരം പുറത്താക്കിയല്ലോ അതിന്റെ. അത് കൊഴപ്പില്ല, വീട് നോക്ക. ഇന്നിനെ പുറത്തിറങ്ങണേ, ഉള്ളി പോയി നിക്ക്, ഉള്ളി പോയി നിക്ക്. ലാസി പേടിക്കുന്ന ഒരു ലക്ഷണം ഞാൻ കാണുന്നില്ല. ഇത് വേറെന്തോ ഒരു ജന്മമാണ് പഠിച്ചവനെ. അത് അവിടെ കിടക്കുന്ന, അവിടെ കിടക്കുന്നുണ്ട് എന്റെ മോളെ. നീ ഒരു കില്ലാടി തന്നെ ലാസി. ഞാൻ ഇതിനോട് കളിക്കാനല്ല, എനിക്കാവൂല. എത്ര നേരായി ഇത് നമ്മളിട്ട് കളിപ്പിക്ക? ഇതിന്റെ വിചാരം എന്താ? ഇന്റെ വിചാരം എന്താ? എന്നെ പറയണ്ട, എന്റെ ബുദ്ധിയിൽ ഇത് നീയാണ്, നീയാണ് എല്ലാത്തിനും കാരണം. ഇത് കേട്ടിട്ട് ഇറങ്ങാൻ ഞാൻ എന്തുണ്ടെങ്കിൽ ഞാനുണ്ടല്ലോ. കുഞ്ഞുമോളെ ഇതൊക്കെ വർക്കൗട്ട് ആവും കുഞ്ഞുമോളെ, പക്ഷെ നമ്മൾ വേണ്ട പോലെ ചെയ്യാം. ഇതൊക്കെ വർക്കൗട്ട് ഉള്ളു, നീയാണ് ഒരു പേടി. എന്താണ് മുത്തന്റെ പ്രശ്നം? ഞാനും കൂടെ കൊണ്ടൊരു, ഇങ്ങോട്ട് കൊണ്ടൊരു, ഒരു വിധത്തിലും അതിനൊന്ന് പേടിപ്പിക്കാൻ കഴിയില്ലല്ലോ ഞങ്ങളെ. ഒരു വിധത്തിലും അതിനെ പേടിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇത് പൂച്ചന്നല്ലേ, നമ്മൾ ഇത് പറയുന്ന വർഗം മാറിപ്പോയിന്. ഇതിന്റെ വർഗം വീണ്ടും ഇതാക്കണത് ഇവിടെ വന്ന് നിക്കണ. എന്താ ചെയ്യാ ഞങ്ങളെ? പടക്കാണ്ട് പൊട്ടിച്ചാലോ? പേടിക്കുന്നു. പടക്കം പൊട്ടിച്ചാലോ? ഒരിക്കലും രാസി ഇങ്ങനെ പടക്കം പോയിട്ട് വായിൽ വെക്കും. അതാ എനിക്ക്, അതാ അതാ കണ്ടില്ല, തുറക്കണ നോക്കിയാ നല്ല തുറന്നെടുക്ക. പോണ്ടോക്കട്ടെ കണ്ടില്ലേ? ഗൈസ് ലാസ്റ്റ് പേടിച്ചില്ല എനിക്ക് പറയാനില്ല അല്ലേ. ഞങ്ങളെ ഫസ്റ്റത്തെ അത് നല്ലോണം പേടിച്ചിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവം വെച്ചാല്, അതിങ്ങനെ ഓടി വരുമ്പോ എന്നോട് ഡ്യൂടെ എടുക്കെടുക്കണം. അപ്പൊ ഞാൻ ക്യാമറ റെക്കോർഡ് ചെയ്യണതിന് പകരം റെക്കോർഡ് ഓഫ് ആക്കി പോയി ഗൈസ്. അതെ അതെ, ഞാനത് ഓഫ് ആക്കി പോയി. പിന്നെ രണ്ടു മൂന്നട്ട് ചെയ്തൊന്നും അത് പേടിച്ചില്ല, കാരണം ഓൾറെഡി എന്നെ മനസ്സിലായി കറക്റ്റ് ഞാൻ റെക്കോർഡിങ് പിടിച്ചു നിക്കാണ്. പക്ഷെ ഓള് പറിച്ചില്ലേ, അതും കൂടി വരുമ്പോ ഞാൻ ഒന്നും കൂടി റെക്കോർഡ് ആക്കി പോയി. അപ്പൊ റെക്കോർഡ് പോയി പോയി, അതായത് യഥാർത്ഥത്തിൽ. ബാക്കി പിന്നെ എത്ര ആക്കിയാണ് അത് പേടിക്കുന്നില്ല കേസ്. അതിന് മനസ്സിലായി നമ്മൾ അവിടെ ട്രാപ്പ് ഒരുക്കി നിക്കുകയാണെന്ന്. ഈ പ്രാവശ്യം ലാസ്റ്റ് ഞങ്ങളെ പറ്റിച്ച കേസ്. ഓക്കെ, ഈ ഒരു പൂച്ചനൊന്ന് തോൽപ്പിക്കാൻ കഴിയുന്നില്ല കേസ്. ഒരു പൂച്ചന തോൽപ്പിക്കാൻ കഴിയുന്നില്ല. എമ്മാതിരി വെള്ളവനാണ് ഇവൻ. ഇവനക്ക് പല തരത്തിലുള്ള എന്റെ കയ്യിലുള്ള ഐഡിയകളൊക്കെ തീർന്ന കേസ്. ഇനി ഇത് ബാധ തീർക്കുമ്പോ പുറത്തു പോയ പോട്ടെ ഗൈസ്. ഈ ക്ലാസ്സിന് വേണ്ട എങ്ങനെയാണേലും ഇത് എന്താ എന്തൊക്കെ കൊടുത്തിട്ട് ഉള്ളിൽ നിൽക്കില്ല. ഇത് പുറത്തന്നെ, ഇനി പുറത്തെന്താ പരിപാടി ഉണ്ട്?